ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് മഹീന്ദ്ര സൈലോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തീരെ വലിക്കുന്നില്ല. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിലിട്ടാൽ കാലം കൊണ്ട് കൊടുക്കും വണ്ടി ഓഫാവുകയാണ്. നല്ലപോലെ ഫസ്റ്റ് ഇയറിലിട്ട് നമ്മൾ ക്ലച്ച് ഔട്ട് പിടിച്ച് ശകലം നേരെ റേസ് ചെയ്ത് പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വണ്ടി കയറുമ്പോൾ പെതുക്കെ പെതുക്കെ വണ്ടി കയറുന്നുണ്ട്. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഹമ്പൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ എഴഞ്ഞഴഞ്ഞാണ് നീങ്ങുന്നത്. പക്ഷേ എഞ്ചിൻ റേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എഞ്ചിൻ റേസ് ആകുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കേണ്ടത്, നമുക്ക് ഈ MAF സെൻസറാണ് അഴിച്ച് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എയർ ഫിൽട്ടർ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽട്ടറിൻ്റെ ചുറ്റു ബോൾട്ടുകളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ടൈപ്പ് എലങ്കി ബോൾട്ട് ആയിരിക്കും ഇതിൻ്റെ എയർ ഫിൽറ്ററിന് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കണം, പിന്നെ MAF സെൻസറിൻ്റെ കണ്ടീഷൻ നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോൾട്ട്, ഈ ഒരു എലങ്കി നമുക്ക് അഴിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അതിന് ഉള്ളിൽ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഈ അസംബ്ലിയോട് കൂടി ഇത് അഴിച്ച് വെളിയിലെടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ഷൻ അഴിച്ചുവിട്ട് ഇതിൻ്റെ സോക്കറ്റ് അഴിച്ചുവിട്ടിട്ട് നമുക്ക് എയർ ഫിൽറ്റർ മൊത്തത്തിൽ വെളിയിലെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ ബോഡിയോടുകൂടി അഴിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ചുറ്റു ബോൾട്ടുകളൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഈ ഒരു ബോൾട്ട് അഴിച്ചെടുക്കാൻ പറ്റാത്ത കൊണ്ടാണ്, അതായത് കിടന്ന് കറങ്ങുകയാണ്. മീൻസ് ഇതിനകത്ത് നിന്ന് ഇതിനകത്താണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത്. ഈ പോലെ ഇതിനകത്തായിട്ടാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത്. അപ്പോൾ ഇത് ഈ ത്രെഡ് ഇവിടെ കിടന്ന് കറങ്ങുന്നതാണ്, ഈ ബോൾട്ട് ഉൾപ്പെടെ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് അഴിച്ചെടുക്കാനായിട്ട് പറ്റാത്തത്. അപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് അത് ഇനി അഴിച്ചെടുക്കണം തുടങ്ങി ഇവിടെ പൊട്ടിക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത്. ഈ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് പൊട്ടി ഇരിക്കുകയാണ്. അതായത് പീസ് പീസായിട്ട് തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞ്, നമ്മൾ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞ് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോകുന്ന അവസ്ഥയാണ്. ഇതാണ് പീസ് പീസായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്റർ മാറേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ വലുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൊടി നമ്മളിപ്പോൾ ബാക്കി കുറേ പീസുകൾ ഇവിടെ മിസ്സായിട്ടുണ്ട്. ഈ മിസ്സായ സാധനം ഈ എയർ ഫിൽറ്ററിനകത്ത്, എയർ ഫിൽറ്ററിൻ്റെ MAF സെൻസറിനകത്ത് കയറിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. കയറാനുള്ള ചാൻസ് ഉണ്ട്, അത് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വലിക്കാതെ വരുന്നതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ നമുക്ക് നോക്കിയാലും മനസ്സിലാകും, ഫുള്ളായിട്ട് പീസ് പീസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഫുള്ള് അഴുക്കാണ്. അതായത് തൊടുമ്പോഴേ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്ന അവസ്ഥയാണ്. ഈ മുകളിലെ പീസ് എന്തായാലും ഇതിനകത്ത് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എയർ ഫിൽറ്റർ മാറ്റി വെക്കാം. ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ പറഞ്ഞ ആ ബാക്കി പീസ് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് കട്ടായിട്ട് ഇരിക്കുകയാണ്. അത് ഫുള്ളായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. മീൻസ് ഇതിനകത്ത് നിന്ന് എയർ ഫ്ലോ സെൻസർ, അതായത് ഈ MAF സെൻസർ, ഈ കാണുന്ന സെൻസർ നമുക്ക് ഇത് എയറിനെ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല, അങ്ങനെ വലിവ് ഇല്ലാതെയാവും. എന്തായാലും നമുക്ക് സെൻസർ അഴിച്ചെടുക്കാം. സെൻസർ അഴിച്ചെടുക്കാനായിട്ട് ഈ ഒരു 2-10 ബോൾട്ട് അഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻസർ അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് സെൻസർ ഊരിയെടുക്കാം. നമ്മൾ ഈ നീളത്തിലുള്ള 2-10 ബോൾട്ട് ഈ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നോക്കിയ ബാക്കി പീസ് നമ്മൾ എടുത്തു കളഞ്ഞാണ്. ഇത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫുള്ളായിട്ട് അഴുക്ക് കയറി ഇരിക്കുകയാണ്. മീൻസ് ആ പൊടിയാണ്. എയർ ഫിൽറ്റർ മാറേണ്ട കാലം എപ്പോഴേ കഴിഞ്ഞു, പക്ഷേ മാറാതെ വരുന്നതുകൊണ്ടാണ് ഇതിനകത്ത് കയറി അടഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കയറി അടഞ്ഞിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ ഈ സെൻസർ ഇരിക്കുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ ഇങ്ങോട്ട് എയറിൻ്റെ ഫ്ലോ കിട്ടാതെയാവും. എയറിൻ്റെ ഫ്ലോ കിട്ടാതെയാവുമ്പോൾ സെൻസ് ചെയ്യില്ല. സെൻസ് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് വലിവ് വ്യത്യാസം വരും. വലിവ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. വണ്ടി തീരെ വലിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ 2 ഫ്ലവർ അഴിച്ചു കഴിഞ്ഞാൽ ഈ സെൻസർ അസംബ്ലിയോട് കൂടി ഊരിയെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് ഫ്ലവർ അഴിച്ചെടുക്കാം. അപ്പോൾ ഈ നീളത്തിലുള്ള 2 സ്ക്രൂ ആയിരിക്കും ഈ MAF സെൻസറിന് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലവർ അല്ലെങ്കിൽ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് ഊരിയെടുക്കാം. ഊരിയെടുക്കുമ്പോൾ ഒരു ചെറിയ ടൈറ്റ് കാണും, കാരണം ഇതിനകത്തൊരു ഊറിംഗ് ഉണ്ട്. അപ്പോൾ ആ ഊറിങ്ങിൻ്റെ ഒരു ചെറിയ ടൈറ്റ് കാണും. അപ്പോൾ ഊരി എടുത്തിട്ട് ഊരി എടുക്കുമ്പോൾ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഈ സെൻസർ ഊരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സെൻസറെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഫുള്ളായിട്ട് ആ പൊടിയും കാര്യങ്ങളും ഒക്കെ കയറി ഇരിക്കുകയാണ്. ഇതിനകത്തൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ കയറി ഇരിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. ക്ലീൻ ചെയ്തിട്ട് പെതുക്കെ നൈസായിട്ട്, അതായത് ഹൈ സ്പീഡ് ഇല്ലാതെ പെതുക്കെ നൈസായിട്ട് എയർ അടിച്ചിട്ട് ഈ പൊടിയും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാധനം ബ്ലോക്കായിട്ടിരിക്കുകയാണ്, ഈ ഭാഗം ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ബ്ലോക്കായിട്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻസറിലോട്ട് ഈ പാസേജ് വരുന്നത് ഇതിനുള്ളിലായിട്ടാണ്. അപ്പോൾ ഈ സെൻസറിനകത്തോട്ട് ഫുൾ എയറേ വരില്ല, ഇത് ബ്ലോക്കായിട്ടിരിക്കുന്നതുകൊണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ഈ ഓയിൽ മയമുള്ള എയർ ഫിൽറ്റർ ഫുള്ളായിട്ട് ഇതിനകത്ത് കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഓയിൽ എയർ ഫിൽറ്റർ കറക്റ്റായിട്ട് മാറാത്തതുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇത്. സൈലോയ്ക്ക്, സ്കോർപ്പിയോ, പുതിയ മോഡലിലെ CRD എഞ്ചിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്.
MF sensor block ആയി കഴിഞ്ഞാൽ വണ്ടി വലിക്കില്ല അപ്പോൾ വണ്ടി വലിക്കാത്ത ഒരു തീരെ വലിക്കാത്ത അവസ്ഥ വരുമ്പോൾ അതായത് മീൻസ് വലിവിന് കുറവുള്ള അവസ്ഥ വരുമ്പോൾ എയർ ഫിൽട്ടർ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഓയിൽ ചേഞ്ചിന് എയർ ഫിൽട്ടർ മാറ്റി വിടുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഓയിൽ മയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എയർ ഫിൽട്ടർ ഓരോ ഓയിൽ ചേഞ്ചിനും മാറ്റി വിടണമെന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ സാധാ വണ്ടിയുടെ എയർ ഫിൽട്ടർ പോലെയല്ല ഇതിൻ്റെ എയർ ഫിൽട്ടർ വരുന്നത് ഇതായത് ഫുള്ളായിട്ട് പൊടിഞ്ഞ് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഈ ഭാഗത്ത് ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് എയർ ഈ വലിവ് തീരെ ഇല്ലാതെ വരുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ സെൻസറിൻ്റെ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പെട്രോളിൽ വാഷ് ചെയ്തിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് എയർ അടിച്ച് എടുത്താണ് ഇപ്പോൾ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നേരത്തെ നമ്മൾ കണ്ടതാണ് ഇവിടെ ഫുള്ളായിട്ട് ഡയറക്റ്റ് ആയിട്ട് അഴുക്ക് അടഞ്ഞ് ഇരിക്കുന്ന അവസ്ഥ അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ സെൻസറും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സെൻസർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നല്ല അഴുക്കായിട്ട് ഇരുന്നതാണ് അപ്പോൾ ഇനി നമുക്കതിൻ്റെ സെൻസർ ഫിറ്റ് ചെയ്യാം സെൻസർ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു പൊസിഷൻ ഉണ്ട് ഇത് ഇങ്ങനെ വേണം ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറി വിടണം തിരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഹോള് സ്ട്രെയിറ്റ് ആവില്ല ഓക്കെ ഇനി ഈ ഓറിങ്ങിൻ്റെ ഒരു ചെറിയ ടൈറ്റ് കാണും ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ ഇതിനകത്ത് രണ്ട് സൈഡിലും രണ്ട് ഫ്ലവർ വരുന്നുണ്ട് ഫ്ലവർ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ടൈറ്റ് ചെയ്യാം അപ്പോൾ ഈ സെൻസർ ഇതിനുള്ളിലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രൂവും അതുപോലെ തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ എയർ ഫിൽട്ടറാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഇതാണിതിൻ്റെ പുതിയ എയർ ഫിൽട്ടർ നമ്മൾ വാങ്ങിയത് അതിതിൽ കയറ്റി എയർ ഫിൽട്ടർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തൊരു പ്ലേറ്റല്ല ഇതിനകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വരുന്നുണ്ട് അത് കറക്റ്റായിട്ട് തന്നെ കയറ്റിയെടുക്കുക ഇവിടെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത് ഓക്കെ ഇനി എയർ ഫിൽട്ടർ കയറ്റി വെക്കുക എയർ ഫിൽട്ടർ കയറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ മുകളിലായിട്ടും ഒരു പീസ് വരുന്നുണ്ട് അത് കറക്റ്റായിട്ട് കയറ്റി വെച്ചതിന് ശേഷം എയർ ഫിൽട്ടർ നമുക്ക് അതിൻ്റെ ബോഡി ഫിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ എയർ ഫിൽട്ടറിൻ്റെ ചുറ്റുപോൾട്ടുകളെല്ലാം മുറുക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ MF സെൻസർ ഫിറ്റ് ചെയ്യാം MF സെൻസർ കയറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന 10 ബോൾട്ട് ഇട്ട് മുറുക്കാം അപ്പോൾ ഇതിൻ്റെ MF സെൻസറും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ഇതിൻ്റെ എയർ ഫിൽട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെൻസറിൻ്റെ സോക്കറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാമ്പ് അതായത് ഹോസ് ക്ലിപ്പ് മുറുക്കിയിട്ടുണ്ട് താഴത്തെ ഹോസ് ക്ലിപ്പും മുറുക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മുറുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾട്ട് അഴിയാതെ വന്നതുകൊണ്ടാണ് ഒരു ലങ്കിയുടെ ബോൾട്ട് അഴിയാതെ വന്നതുകൊണ്ടാണ് നമ്മൾ അസംബ്ലിയോട് കൂടി എടുക്കേണ്ടി വന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് പൊട്ടിച്ചെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ കവർ തിരിച്ച് എയർ ഫിൽട്ടർ മാറി അതുപോലെ തന്നെ സെൻസർ അഴിച്ചെടുക്കുകയും ചെയ്തത് അപ്പോൾ ഈ മോഡൽ എഞ്ചിനുള്ള ഒരു പ്രശ്നമാണ് ഇത് കറക്റ്റായിട്ട് എയർ ഫിൽട്ടർ ഓരോ ഓയിൽ ചേഞ്ചിന് എയർ ഫിൽട്ടർ മാറിയണം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എയർ ഫിൽട്ടർ പൊടിഞ്ഞിട്ട് ഉള്ളിൽ കയറും MF സെൻസറിനകത്ത് കയറും സെൻസറിനകത്ത് കയറി കഴിഞ്ഞിട്ട് ബ്ലോക്ക് ആവും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എഞ്ചിനിലെ എയർ കിട്ടാതെ വരും എയർ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വണ്ടി തീരെ വലിക്കാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ ആ ഒരു തീരെ വലിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുക എയർ ഫിൽട്ടറിന് ഡാമേജ് ഉണ്ടോ നോക്കുക അതുപോലെ തന്നെ MF സെൻസറിന് ഡാമേജ് മീൻസ് ബ്ലോക്ക് ആണോ നോക്കുക ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വിടുക കറക്റ്റായിട്ട് തന്നെ എയർ ഫിൽട്ടർ മാറ്റിവിടുക അപ്പോൾ മഹേന്ദ്ര സൈലോ ആയിരുന്നു വണ്ടിയുടെ വലിവ് തീരെ ഇല്ലാത്തൊരു കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് റേസ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് റേസ് ചെയ്ത് നോക്കാം ഒന്ന് റേസ് ചെയ്ത് കാലം കൊടുത്തേ ഇപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റേസ് ആവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഓഫ് ചെയ്തു വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഫസ്റ്റ് ഗിയർ ഇട്ടാൽ കൂടെ നമ്മൾ കാൽ കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് ഓഫ് ആവുകയാണ് എഞ്ചിൻ അങ്ങോട്ട് റേസ് ആവുന്നില്ല അപ്പോൾ വലിവിൻ്റെ അതായത് ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാല് കൊടുത്താലും നല്ല രീതിയിൽ റേസ് ആവും മീൻസ് നല്ല രീതിയിൽ എഞ്ചിൻ റേസ് ആവുന്നുണ്ട് പക്ഷേ വണ്ടി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരാം പക്ഷേ ഇത് കാല് കൊടുത്തിട്ടും വണ്ടി റേസ് ആവുന്നില്ല നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി അങ്ങ് ഓഫായി പോവാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടി എടുക്കുമ്പോൾ ഇഴഞ്ഞിഴഞ്ഞ് അങ്ങോട്ട് നീങ്ങുകയാണ് അതായത് പിന്നെ കുറേ നേരം കാല് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കുറച്ച് റേസ് ആയിട്ട് വരും അങ്ങനെ അതായിരുന്നു എൻ്റെ കംപ്ലൈൻറ്റ് MF സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു മീൻസ് എയർ ഫിൽട്ടർ മാറാത്തത് കൊണ്ട് കട്ടായി പോയിട്ട് MF സെൻസറിനകത്ത് പോയി ബ്ലോക്കായിട്ട് എഞ്ചിനിലോട്ട് എയർ വരാതെ ഇരിക്കുകയും പിന്നെ ഇത് സെൻസ് ചെയ്യുക എയറിൻ്റെ ഫ്ലോ സെൻസ് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് ആ ഒരു വലിവ് തീരെ ഇല്ലാത്ത ഒരു അവസ്ഥ വരുന്നത് ഓക്കെ അപ്പോൾ നല്ല രീതിയിലുള്ള മൈലേജ് ഷോട്ട് ഉണ്ടാകും അതുപോലെ തന്നെ വണ്ടി തീരെ വലിക്കാത്ത ഒരു അവസ്ഥയും ഈ കേസിൽ ഉണ്ടാകും അപ്പോൾ മഹീന്ദ്ര സൈലോയുടെ വലിവിനെക്കുറിച്ചാണ് വലിവ് ഇല്ലാത്തതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്